ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് നല്ല ക്രഞ്ചി ആയിട്ടുള്ള പൊട്ടാറ്റോ ഫിംഗേഴ്സ് തയ്യാറാക്കിയെടുക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 5 മീഡിയം സൈസിലുള്ള പൊട്ടാറ്റോ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. 3/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അരിപ്പൊടി 1/2 കപ്പ്, മുളക് പൊടി 1 ടീസ്പൂൺ, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് 1 ടീസ്പൂൺ, ആവശ്യത്തിനുള്ള ഉപ്പ്, ബാറ്റർ തയ്യാറാക്കാൻ ആവശ്യമായ വെള്ളം, കോട്ടിങ്ങിന് വേണ്ടി ഓട്സ് എടുത്തിട്ടുണ്ട്. കോൺഫ്ലക്സും യൂസ് ചെയ്യാം. ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പൊട്ടാറ്റോ ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമുക്ക് ഒരു പാത്രത്തിൽ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ച വെള്ളത്തിൽ നമുക്ക് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ പീസസ് ആഡ് ചെയ്യാം. ഇത് നമുക്കൊരു 70% വരെ കുക്ക് ചെയ്തെടുക്കണം. ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് വേണം വേവിച്ചെടുക്കാൻ. നമ്മുടെ ഉരുളക്കിഴങ്ങ് ഓവർ കുക്കാവാതെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ആവശ്യത്തിന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാം. നമുക്കിതിന് വേണ്ട ബാറ്റർ തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി നമുക്കൊരു ബൗൾ എടുക്കാം. ഇതിലേക്ക് നമുക്ക് മൈദ, അരിപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് എന്നിവ ആഡ് ചെയ്യാം. അല്പാൽപമായി വെള്ളം ഇതിലേക്ക് ഒഴിച്ച് നമുക്കൊരു തിക്ക് ബാറ്റർ ആക്കി മാറ്റാം. ഒരുപാട് ലൂസായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാൻ പാടില്ല. ഇപ്പോൾ നമുക്ക് വേണ്ട ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് പീസസ് ഓരോന്നായി നമ്മുടെ ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് ഓട്സ് കൊണ്ടുവന്ന് കവർ ചെയ്തെടുക്കണം. ഇതുപോലെ നമുക്ക് ഓരോന്നായി ബാറ്ററിൽ ഡിപ്പ് ചെയ്ത് ഓട്സ് കൊണ്ട് കവർ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കവറിങ്ങിന് വേണ്ടി കോൺഫ്ലക്സും യൂസ് ചെയ്യാം. ഏതായാലും പ്രോബ്ലം ഇല്ല. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് നമ്മുടെ പൊട്ടാറ്റോ ഫിംഗേഴ്സ് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നതുവരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇതിന് തിരിച്ചിട്ട് കൊടുക്കണം. ഇപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ ഫിംഗേഴ്സ് ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിത് ഓരോന്നായി എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള പൊട്ടാറ്റോ ഫിംഗേഴ്സ് കൂടി ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രഞ്ച് ഫ്രൈസിനെ പോലെ തന്നെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണിത്. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് യമ്മി ക്രഞ്ചി പൊട്ടാറ്റോ ഫിംഗേഴ്സ് തയ്യാറായിട്ടുണ്ട്. നമുക്കിത് ചൂടോടുകൂടി തന്നെ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെ സെർവ് ചെയ്യാം. താങ്ക് യു.